Hi friends, welcome back to my channel. In this video, കുറച്ച് ബറാത്തിന്റെ വിശേഷങ്ങളും പിന്നെ പായസത്തിന്റെ റെസിപ്പിയുമായിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന ഫസ്റ്റ് തന്നെ വീടിന്റെ മുറ്റം ഒന്ന് അടിച്ചു വാരി മുറ്റത്തെ പുല്ലൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്തു ബറാത്തിന്റെ സമയം മൊത്തം വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ടല്ലോ. പണ്ട് ഉമ്മമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ബറാത്ത് വരുമ്പോൾ പലക സ്റ്റൂൾ എല്ലാം വെള്ളിച്ച് കഴുകി വൃത്തിയാക്കുന്നു, നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി വീടൊക്കെ ക്ലീൻ ചെയ്തു, റൂമൊക്കെ പൊടി തട്ടി വെള്ളം മുക്കി ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി, പിന്നെ വെണ്ണാമൂലൊക്കെ അടിച്ചു വാരി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫാനിൻ്റെ പൊടി തട്ടി വൃത്തിയാക്കി, അങ്ങനെ ഫാനിൻ്റെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി. ആദ്യം എനിക്ക് ഓർമ്മയില്ല ഫാനിൻ്റെ ആ ലീഫ് കഴിക്കാൻ പറ്റുന്ന ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്ന് ലീഫ് കഴിച്ച പെട്ടെന്ന് വൃത്തിയാക്കല്ല, അങ്ങനെ ലീഫൊക്കെ കഴിച്ച് അതൊക്കെ ക്ലീനാക്കി അവിടെ വെച്ചു. പിന്നെ റൂമൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്ത് ഇന്ന് ഫുൾ പണിയായിരുന്നു, ക്ലീനിങ് മൊത്തം പണിയായിരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചു അടിച്ചു വാരി. പണ്ടൊക്കെ ഇതെല്ലാവർക്കും പതിവാണ്, ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ദിവസവും ക്ലീനിങ് ആണ്, ദിവസം തറ തുടക്കലും അടിച്ചു വാരൊക്കെ വീട് മൊത്തം നല്ല വൃത്തിയായിരിക്കും. പക്ഷേ നമ്മൾ പറാത്തിനെ പ്രത്യേകിച്ച് വൃത്തിയാക്കൽ പതിവാണ്. അപ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ്, ഒരു ആശ്വാസമാണ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ക്ലീനായി, ഈ റൂമൊന്ന് സെറ്റായി, നെക്സ്റ്റ് റൂമിലേക്ക് പോയി. കിച്ചണിലേക്കാണ് പോയത്, കിച്ചണിൽ മറ്റേ നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. ഫുൾ പൊടി ഉണ്ടായിരുന്നു, അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി. ഇത് മൊത്തം അയച്ചിട്ട് ഓരോന്ന് കഴുകണം, പക്ഷേ എനിക്ക് ഫിറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഫുൾ മൊത്തമായിട്ട് കഴുകി. ഇപ്പം നമ്മുടെ വെള്ളം വരുന്ന പൈപ്പ് മൊത്തം പാവി കെട്ടിയിട്ട് ഒരു വകയായി, അതും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ക്ലീൻ ചെയ്തു. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതും സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ മാറ്റി വെച്ച്. ഈ ബറാത്തിനെ പ്രത്യേകിച്ച് വൃത്തിയാക്കുന്നത് നമ്മൾ പഠിച്ച് നമ്മൾ ഉമ്മാൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ മക്കളും പഠിക്കട്ടെ. അങ്ങനെ നമ്മൾ മിക്സിയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗ്യാപ്പിലൊക്കെ കച്ചറ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ കത്തി വെച്ച് വൃത്തിയാക്കി വെച്ചു. പിന്നെ ഈ ചായപ്പൊടി, പഞ്ചസാര, ഞങ്ങൾക്ക് വെക്കുന്ന കുറേ കുപ്പികളുണ്ടാവില്ലേ, അതും നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ അടുക്കള ഏകദേശം സെറ്റായി. ഇനി വേറെ റൂമിലേക്ക് പോകാം. എൻ്റെ വീട് ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഏകദേശം പണി കഴിഞ്ഞ് വീട് കൂട്ടിയതാണ്. ഇൻഷാല്ല എൻ്റെ വീട് അരട്ടിയോടെ വീടാക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. ഇൻഷാല്ല നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, അതന്നെ അൽഹംദുലില്ല. ഈ വീട് നല്ലൊന്ന് മൊഞ്ചാക്കണം. അപ്പോൾ നമുക്ക് വേറെ റൂമിലേക്ക് പോകാം. അങ്ങനെ അടുക്കള സെറ്റാക്കി വെച്ചു. ഇന്ന് വൈകിട്ടൊരു പായസം ഉണ്ടാക്കാറുണ്ട്, നമ്മളെ കണ്ണൂർക്കാരൊക്കെ ഉണ്ടാക്കാറുണ്ട്. രണ്ട് തരം പായസമാണ് ഉണ്ടാക്കാറ്, ഒന്ന് ഗോതമ്പ്, പിന്നെ കായ്ക്കറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുണ്ടാക്കണമല്ലോ, അപ്പോൾ പിള്ളേർ അതിൻ്റെ ടൈം ചക്കരച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ സാധനം വാങ്ങാൻ നമ്മൾ ആ പിള്ളേരെ പീടിയിലയച്ചു. അപ്പോൾ കുറച്ച് വീട് സൈലൻ്റായി. അപ്പോൾ അതേ സമയം കൊണ്ട് വേഗം വീട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ പറ്റൂല, ഇവർ തമ്മിൽ അടിയും വഴക്കും തന്നെ ആയിരിക്കും. അപ്പോൾ അവർ പീടിയിലയച്ച സമയം കൊണ്ട് കുറച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെൻട്രല സോഫൻ്റെ പൊടിയൊക്കെ തട്ടി കുറേ വെണ്ണാമ്പലാണ് ഇവിടെ നാട്ടിൽ, വെണ്ണാമ്പലെന്നാണ് പറയാറ്. കണ്ണൂരാണ് നാട്. അപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ കണ്ണൂർ സ്റ്റൈലിൽ തന്നെ സംസാരിക്കുന്നത്. ഈ സോഫൻ്റെ ക്യാപ്പിലൊക്കെ കുറേ പൊടി ഉണ്ടായിരുന്നു, അതങ്ങനെ കുറേ ഇങ്ങനെ തുണി വെച്ച് വൃത്തിയാക്കി. സെൻട്രാൾ വൃത്തിയാക്കുന്ന ടൈം പിള്ളേർ പീടിയിൽ നിന്ന് വന്നു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു ഞാൻ തുടക്കാമെന്ന് പറഞ്ഞ്, അവളാണ് ഇപ്പോൾ നിലം തുടക്കുന്നത്. പിന്നെ പിള്ളേരെ കയ്യിലൊന്ന് കിട്ടിയ പിന്നെ എല്ലാം ചെയ്യുന്ന പിള്ളേർ വാശി പിടിക്കാനല്ലോ, അങ്ങനെ മഫ് എടുത്ത് അവളെ കയ്യിൽ കൊടുത്തു. കുറച്ച് തുടച്ചു പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൾ എൻ്റെ കയ്യിൽ തന്നെ മഫ് തന്നു. ഞാൻ എൻ്റെ സെൻട്രാളൊക്കെ ക്ലീൻ ചെയ്തു. കുട്ടികൾ ഇപ്പോൾ ടി വി ആണെന്ന് പറയുന്നത് എക്സാമാണ്, എനിക്ക് എക്സാമൊന്നും ഒരു കൂസലും ഇല്ല. ഇങ്ങനെ ഇതെൻ്റെ ചെറിയ കിച്ചൺ, അന്താണ്ട് കിച്ചൺ മൊത്തം വീടൊക്കെ ഫിനിഷായി. നമുക്ക് പായസത്തിലേക്ക് കടക്കാം.
ഒരുവാക്ക് പണിയൊക്കെ തീരുമ്പോൾ ഉച്ച ടൈമായി. അപ്പോൾ ഉച്ചക്ക് ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചപ്പാത്തി ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക്. അപ്പോൾ രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി നമ്മളെ പ്രീതി മിക്സ് ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ ചപ്പാത്തി നമുക്ക് പരത്താലോ, അല്ല സോറി നമുക്ക് കുഴച്ച് കൊടുക്കാമല്ലോ. പ്രീതി മിക്സിൽ ഇട്ട് കൊടുക്കുക, രണ്ട് സ്വിച്ച് ഇട്ടാൽ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഫൈന് വരും. വളരെ ഈസിയാണ്. പക്ഷേ ഈസിക്ക് അനുസരിച്ച് നമ്മൾ ആരോഗ്യനിലയും കുറയുന്നുണ്ട്. നമ്മളെപ്പോലത്തെ അമ്മമാർക്ക് മടിയന്മാരുടെ അമ്മമാർക്കും ഉള്ള പണിയാണിത്. അപ്പോൾ ഒരു കപ്പ് മൈദയിൽ, ഒരു കപ്പ് ഗോതമ്പ് പൊടിയിൽ, അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അടിപൊളിയായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഉരുളാക്കി ചപ്പാത്തി ചുട്ടെടുത്തു. ചപ്പാത്തി പരത്തി പരത്തുമ്പോൾ ഷേപ്പൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് റൗണ്ട് ഷേപ്പാവും, ചില സമയത്ത് ഇന്ത്യ മേപ്പാവും. അപ്പോൾ മനസ്സിലൊരു മോഹമുണ്ട് നമ്മളെ ചപ്പാത്തി മേക്കർ വാങ്ങാൻ. അതൊന്ന് വാങ്ങിക്കാതൊന്നും ചെയ്യില്ല. ഇതന്നെ എളുപ്പപ്പണി എന്ന് പറഞ്ഞിട്ട് തടി കൂടി വരികയാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. എന്നെയും കൂടെ എളുപ്പമായി പിന്നെ എപ്പോൾ പൊട്ടാസ് പോലെ ആയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തിയും ചുട്ടെടുത്ത്, പിന്നെ ഇതൊക്കെ ഉണ്ടായ മേപ്പിൽ ഉണ്ടായിരുന്നു, റൗണ്ടൊന്നും വന്നിട്ടില്ല. ചപ്പാത്തി അങ്ങനെ പിള്ളേർക്ക് കൊടുത്തു. പിന്നെ വാഷിംഗ് ബേസിന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വാഷിംഗ് ബേസിനും കഴുകാൻ റെഡിയായി. ഞാൻ അങ്ങനെ വെള്ളം കുറച്ച് ആർത്തിക്ക് അവിടെ കഴിച്ചു. ആർത്തിക്ക് ഒരു 10 മിനിറ്റ് അവിടെ വെക്കട്ടെ. ആർത്തി കഴിച്ചാൽ തന്നെ ക്ലീൻ ചെയ്താൽ നമുക്ക് വൃത്തി കിട്ടില്ലല്ലോ. എന്നിട്ട് അങ്ങനെ ആർത്തിക്ക് അവിടെ ഒഴിച്ച് കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ മിററൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. മിററ് വൃത്തിയാക്കാൻ പോവാണ്. മിററ് തുറക്കാം. അപ്പോൾ അതിന് ഞാൻ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്ലീനക്സൊന്നും ഇല്ല. അപ്പോൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് വെള്ളാക്കി കീഴിലോട് ക്ലീന് കൊടുത്തു. എന്നിട്ട് ഗ്ലാസ്സിൽ നല്ല വണ്ണം വരച്ചു കൊടുത്തു. നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഒന്ന് കച്ചറയ്ക്ക് എടുത്ത് ഓരോ റൂമിൻ്റെ ഗ്ലാസ്സും ഇതേപോലെ ക്ലീൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയറായില്ലേ കേട്ടോ. കുറച്ചും കൂടി കയറ്റ മുഖം കാണും, അതുകൊണ്ടത് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി വാഷിംഗ് ബേസിൻ ക്ലീൻ ചെയ്യാനാണ്. അങ്ങനെ വാഷിംഗ് ബേസിൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഹാർപിക്ക് ഇട്ട് നല്ല വൃത്തി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. നമ്മുടെ മാർച്ച് മാസമല്ലേ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം കുളിച്ചില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റൂ, അത്രയ്ക്കും ചൂടാണ്. പിന്നെ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത്തായി പോയി. നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും. നമ്മളെ ബറാത്തിൻ്റെ വിശേഷമല്ലേ, അപ്പോൾ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും. വീടൊക്കെ വൃത്തിയാക്കേണ്ടത്, മൊത്തം ക്ലീനിങ് ആണ്. മൊത്തം വെച്ചാൽ മൊത്തം വീടിൻ്റെ ഫുള്ളായിട്ടും ക്ലീനിങ് ആണ്. വീടിൻ്റെ കോടിക്കൽ ഭാഗം, പിന്നെ നമ്മുടെ ഭാഷയിൽ കോടിക്കൽ എന്നാണ് പറയല്, കോടിക്കൽ എന്ന് വെച്ചാൽ വീടിൻ്റെ സൈഡ് ഭാഗം മൊത്തം ക്ലീൻ ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പായസം ഉണ്ടാക്കാം. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ പായസത്തിന് അലസാ ഗോതമ്പാണ് വേണ്ടത്. 1/2 കിലോ അലസാ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം, പിന്നെ ചെറിയ ഉള്ളിയും ഏലക്ക പൊടിയും ഗോതമ്പ് മുങ്ങുന്ന വരെയുള്ള വെള്ളം നിറച്ച് നമുക്കിത് 5-6 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ്. 1/4 കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു കുക്കറിൽ വേവിക്കാം. 2 വിസിൽ മതി. ഇതേപോലെയാണ് വേവിക്കേണ്ടത്. ഒരു കൂടുതൽ വേവാതെ ഒരു മണിമണി പോലെ നമുക്ക് വേവിച്ചെടുക്കാം. എൻ്റെ പിള്ളേർക്കൊക്കെ തിരക്കായി പായസം കൊടുക്കാനായി. എൻ്റെ ആദ്യം കുറേ ടൈമായി പറയുന്നു പായസാക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് വലിയ പാത്രത്തിലേക്ക് ഇത് രണ്ടും മാറ്റാം. ഗോതമ്പും പിന്നെ നമ്മുടെ കടലപ്പരിപ്പും മാറ്റാം. ഗോതമ്പ് കുറേ കട്ട കെട്ടിയിട്ടുണ്ടാവും, കാരണം നല്ലോണം വെള്ളം കുറവായിരുന്നു കുറച്ച്. അപ്പോൾ അത് നല്ലോണം നമ്മൾ ഒടിച്ച് നല്ലോണം മിക്സാക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ തേങ്ങാപ്പാലാണ്. 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഫസ്റ്റ് തമ്പാലും പിന്നെ കിട്ടുന്ന പാലുമാണ് എടുത്തിട്ടുള്ളത്. തമ്പാലും പിന്നെ 2 പാലും അത് നന്നായി നമുക്ക് അട്ട പൊട്ടുന്നവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 പാലൊഴിച്ച് നല്ലോണം ഇത് മിക്സാക്കി നമുക്കിത് അടുപ്പിൽ വെക്കാം.
എൻ്റെ ഉമ്മക്ക് ഇത് ആക്കുന്നത് പണ്ടൊക്കെ ആക്കൽ അടുപ്പിലാണ്. ഗോതമ്പ് രാവിലെ നമുക്കിത് അടുപ്പിലിട്ട് വേവിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു അസറ് വാങ്ങിക്കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പായസം റെഡിയാകും. അപ്പോഴേക്കും നമ്മുടെ പായസം നമ്മളിങ്ങനെ മൂക്കിൽ ഇങ്ങനെ വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ചില എളുപ്പ പണിയല്ല, എല്ലാ കുക്കറിലുണ്ടല്ലോ വേവിക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡിയാവാനായി. നമ്മൾ ഇത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഗോതമ്പ് വേവിക്കുമ്പോൾ തീ സ്ലോ ആക്കി വെക്കുക. ഗോതമ്പാണ് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി വേണ്ടത് നമ്മളിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര കാക്കിലോൺ വേണം. പിന്നെ ഫുൾ കാക്കിലോ നമുക്ക് ഫുള്ള് ഇടണ്ട, മധുരമനുസരിച്ചിടാം. എന്തായാലും കാക്കിലോ വേണ്ടി വരും. പണ്ടൊക്കെ ഇതിന് ബല്ലം ചേർക്കാറുണ്ട്. വെള്ളം കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നേക്കും. പക്ഷേ എനിക്കിഷ്ടമായത്, നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമായത് പഞ്ചസാര ഗോതമ്പാണ്. പഞ്ചസാര ഇട്ട പായസമാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂരിലെ സ്റ്റൈലുള്ള പായസം ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. കണ്ണൂർക്കാരുടെ പായസമാണ് ഗോതമ്പ്. അപ്പോൾ ഇതിന് പറയൽ ചക്കരച്ചോറ്, പിന്നെ കായ്ക്കറി അങ്ങനെ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ പായസം പിള്ളേർക്കൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും പറയുകയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ പാലും ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇതുപോലെ കുറുകി വരും. അപ്പോൾ നമുക്ക് ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കുടിക്കാം. എങ്ങനെയുണ്ട് ചക്കരച്ചോറ് ടേസ്റ്റ് ഉണ്ടാ? മമ്മനെ പോലത്തെ ഉണ്ട് ചക്കരച്ചോറ. മമ്മക്ക് എന്താ കണ്ണും മൂക്കും ചക്കരച്ചോറിലുണ്ട്. ടേസ്റ്റ് പറയടാ. പിന്നെ പറ മോളെ, എങ്ങനെയുണ്ട്? ഓക്കേ.